ഓഫ് കോഴ്സ് നോട്ട്, ദിസ് ഇസ് നോട്ട് വാട്ട് യു ഹിയർ ജനറലി. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അതല്ലെങ്കിൽ റെഫറൽ ചെയ്യുക, അതല്ലെങ്കിൽ ബ്ലോഗിംഗ് തുടങ്ങുക, യൂട്യൂബ് തുടങ്ങുക, അപ്പം നിങ്ങൾക്ക് കുറച്ച് കാലം കൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കോടീശ്വരന്മാരാവുക, അതിൽ കുറേ കാശ് ഉണ്ടാക്കുക. ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു കാര്യം ഇട്ടൊന്നുമല്ല ഞാൻ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രൈമറിയിലി. നിങ്ങൾക്കിത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് അറിയണ്ടാവില്ല, പക്ഷേ ഈ സാധനം എന്താണെന്ന് കേട്ടിട്ടുണ്ടാവും. സെക്കൻഡറിയിൽ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫറും കിട്ടും. ആ സെയിം കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ജോബ് ഓഫർ ചെയ്യുന്ന ഒരു തരം റോളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സെയിം സംഭവം ഉപയോഗിച്ച് നിങ്ങൾക്ക് മിനിമം ടു മിനിമം 10,000 to 30,000 വരെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഏൺ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് നൺ അതർ ദൻ ഇന്റേൺഷിപ്സ്. ദ നെയിം ഇസ് ആരിഫ് പുള്ളാട്. വെൽക്കം ടു അനദർ സെഷൻ. ലൈക്ക് യൂട്യൂബിൽ നിങ്ങൾ ഹൗ ടു ഏൺ മണി എന്ന് സെർച്ച് ചെയ്ത് ഒരു ലോട്ട് ഓഫ് വീഡിയോസ് ഉണ്ടാവും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂട്യൂബ് തുടങ്ങുക, ബ്ലോഗിംഗ് തുടങ്ങുക. ഡെഫിനറ്റ്ലി യൂട്യൂബും ബ്ലോഗിങ്ങും നല്ലൊരു ഇൻകം സോഴ്സ് തന്നെയാണ്. ലൈക്ക് നിങ്ങൾ ഷോർട്സ് റെഗുലർലി ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് യൂട്യൂബ് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ യൂട്യൂബിൽ കുറേ ടൈം എടുക്കും ബിൽഡ് ചെയ്യാൻ. അതേപോലെ തന്നെ ബ്ലോഗിങ്ങും, അതും കുറേ ടൈം എടുത്ത് സ്കിൽ ഡെവലപ്പ് ചെയ്ത് വന്നാലേ നിങ്ങൾക്ക് നല്ല ഏർണിംഗ് പൊട്ടൻഷ്യൽ കിട്ടുള്ളൂ. ലൈക്ക് ഞാൻ 2 വർഷമായിട്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ അത് റെഗുലറായി ചെയ്യാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ ഏർണിംഗ് പൊട്ടൻഷ്യൽ 2 കൊല്ലം വെച്ച് കമ്പയർ ചെയ്യാം. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് കമ്പൗണ്ട്. ലൈക്ക് ഇതിനേക്കാൾ കാശ് ഞാൻ ഇന്റേൺഷിപ്സിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്റേൺഷിപ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും തൗസൻഡ്സ് ഓഫ് സ്റ്റാർട്ടപ്സും രജിസ്റ്റർഡ് ആണ്. അതുപോലെ ബിഗ് MNCs, നിങ്ങൾ ഓരോ ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിലും മാനേജ്മെന്റ് കൺസൾട്ടിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിഗ് 4 ആയ EY, MBBA, മെക്കൻസി, ബെയിൻ, BCG, അതുപോലെ ഫിനാൻസ് ഫീൽഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാക്സ്, മോർഗൻ സ്റ്റാൻലി, JP Morgan എന്ന കമ്പനീസ്. പിന്നെ നിങ്ങൾ സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ പോലും നമ്മുടെ കോഴിക്കോട് ഇൻഫ്രാ പാർക്ക്, അതുപോലെ കേരളത്തിലെ തന്നെ കുറേ പാർക്ക്സ്, അവിടെയും വേണ്ടി രജിസ്റ്റർഡ് ആയ സ്റ്റാർട്ടപ്സ് തന്നെ ഇന്റേൺസിന് ഹയർ ചെയ്യും. ആരാണ് ഇന്റേൺസ്? ഇന്റേൺസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ചെറിയ ചെറിയ ടാസ്കുകൾ വേണ്ടി സ്റ്റുഡൻസിന് ഹയർ ചെയ്യും. സ്റ്റുഡൻസിന് എന്ത് ട്രെയിനിങ് പെർപ്പസും ആയിരിക്കാം. അതുപോലെ ഹയർ ചെയ്യുന്ന മെയിൻ സംഭവം എന്താ വെച്ചാൽ ഒരു ചെറിയ സ്റ്റൈപ്പൻഡിൽ വരെ കിട്ടും. 10,000-15,000 സ്റ്റൈപ്പൻഡിൽ നമ്മൾ ഹയർ ചെയ്യും എല്ലാ കമ്പനീസും. സോ ഈ ബിഗ് MNCs ഇന്റേൺസിന് ഹയർ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ടൈം ഓഫർ കൊടുക്കാനാണ് അവരുടെ ഉദ്ദേശം. ഇതുപോലെ JP Morgan, മോർഗൻ സ്റ്റാൻലി, ഡിഷോ ഗ്രൂപ്പ്, മാനേജ്മെന്റ് കൺസൾട്ടിംഗ് കമ്പനീസ്, ഇവരൊക്കെ ഇന്റേൺസിന് ഹയർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ബേസിക്കലി ഹയർ ചെയ്തിട്ട് ഓൺ ക്യാമ്പസിൽ പോയിട്ട് IIMs, FMS, SRCC അതുപോലത്തെ ടോപ്പ് കോളേജസിലൊക്കെ പോയിട്ട് ഇന്റേൺസിന് ഹയർ ചെയ്യും. ഹയർ ചെയ്യുന്നത് ഇവർക്ക് പ്രീ പ്ലേസ്മെൻറ്റ് ഓഫർ കൊടുക്കാൻ തന്നെയാണ്. എന്തിനാണ് പിന്നെ ഇന്റേൺഷിപ്സ് ആയി ഹയർ ചെയ്യുന്നത്? അപ്പോൾ സ്റ്റുഡൻസിനെ നേരെ ഹയർ ചെയ്തിട്ട് ഇവർ 2 മാസം വർക്ക് ചെയ്യിപ്പിക്കുമല്ലോ ഇന്റേൺഷിപ്പായിട്ട്. അപ്പോൾ ഇവർക്ക് ഈ MNCsലൊക്കെ കിട്ടിയാൽ നല്ല സ്റ്റൈപ്പൻഡും കിട്ടും. 50,000 to 1 lakh ആണ് സ്റ്റൈപ്പൻഡ്. ലൈക്ക് ബ്ലൂംബർഗിൽ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്തായിരുന്നു, ഹിസ് നെയിം ഈസ് പ്രണയ് മെഹ്ത. അവന് ലൈക്ക് ഹയാത്ത് ഹോട്ടലിൽ സ്റ്റേയുമാണ് കിട്ടിയത്, ആൻഡ് ഓൾസോ 1.5 lakh തോന്നി സ്റ്റൈപ്പൻഡും കിട്ടിയത്. സോ ഇങ്ങനെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവരെ കമ്പനിക്ക് വിളിച്ചിരുത്തി അവർക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും, നമ്മുടെ കമ്പനി ഇങ്ങനത്തെ ബിസിനസ്സുകളാണ് ചെയ്യുന്നത്, ഈ റോളിലായിരിക്കും നിനക്ക് വർക്ക് ചെയ്യാനുണ്ടാവുക. അപ്പോൾ റോളിന് പരിചയപ്പെടുത്തി കൊടുക്കലാണ് ഇന്റേൺഷിപ്സ് MNCs കൊണ്ടുള്ള ഉദ്ദേശം. പക്ഷേ നമുക്ക് MNCsൽ ഇന്റേൺഷിപ്പ് കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ടഫ്. ഇതുപോലത്തെ IIMs, അതുപോലെ ടോപ്പ് കോളേജസ് ആയ SRCC, സ്റ്റീഫൻസ്, അതുപോലെ DU-ലാണെങ്കിൽ LSR, അതുപോലത്തെ കോളേജിലെ തന്നെ ആ കോളേജിലെ തന്നെ ടോപ്പ് 1%ലുള്ള സ്റ്റുഡൻസിനെ ഇങ്ങനത്തെ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് മീഡിയോക്കർ ലെവലിലായ സ്റ്റുഡൻസ് എന്തെയാണ്, നമ്മൾ MNC ടാർഗറ്റെയും ചെയ്യും വേണം, അതുപോലെ നമ്മൾ ചെറിയ റിസ്ക് അവേഴ്സ് ആയ ലൈക്ക് മിഡിൽ കമ്പനീസും സ്റ്റാർട്ടപ്സും ടാർഗറ്റ് ചെയ്യുക. സോ ബെസ്റ്റ് ഇന്റേൺഷിപ്പ് വൈസ് തുടങ്ങാൻ പറ്റുന്നതാണ് സ്റ്റാർട്ടപ്സ്. സോ ഈ സ്റ്റാർട്ടപ്സിലൂടെ ലോട്ട് ഓഫ് സ്റ്റാർട്ടപ്പ് ലിസ്റ്റഡ് ഉണ്ട്. ലിങ്ക്ഡിനിൽ നല്ലതൊന്നായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലൊക്കേഷനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇന്റേൺഷിപ്സ് ഉണ്ട്. സോ മേജർലി ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫീൽഡാണ്. സോ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇന്റേൺ ആവാം, അതുപോലെ സോഷ്യൽ മീഡിയ ഇന്റേൺ ആവാം. നിങ്ങൾക്ക് കറക്റ്റ് നന്നായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇന്റേൺ ആയി ജോയിൻ ചെയ്യുക. വെർ യു വിൽ ഗെറ്റ് അറൌണ്ട് 10,000 to 15,000 സ്റ്റൈപ്പൻഡ്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ SRCCയിലാണ് പഠിക്കുന്നത്. സോ ഞാൻ കുറേ എൻ്റെ ക്രൗഡിനൊക്കെ കാണുമ്പോൾ കുറച്ച് പേര് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്, അവർ നന്നായിട്ട് 10 to 15K പെർ മന്ത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ചിലവർ പോക്കറ്റ് മണി, അതായത് അവിടെ കോളേജിൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി അവർ പുറത്ത് പോയി ഓഫ്ലൈൻ സ്റ്റോഴ്സുകളിൽ വർക്ക് ചെയ്യും, അതുപോലെ പണ്ട് നമ്മുടെ ഷോപ്പുകളിലും ഹോട്ടലുകളിലും വർക്ക് ചെയ്യും. അവിടെ അവർ കിട്ടുന്ന ആക്ച്വലി ഒരു 3,000 to 4,000 പെർ മന്താണ് അവർ കിട്ടുന്നത്, അതും 4 to 5 hours വർക്ക് ചെയ്താൽ. അതേ സിറ്റുവേഷനിൽ നിങ്ങളൊരു ഇന്റേൺഷിപ്പിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയലി ഗുഡ് ഏൺ ചെയ്യാം. ലൈക്ക് 10 to 15K എന്തായാലും കിട്ടും, ഒരു ബേസിക് ഇന്റേൺഷിപ്പിലും കിട്ടും, സോഷ്യൽ മീഡിയ ഇന്റേൺഷിപ്പ്സിലും. സോ ഹൗ വിൽ യു ഗെറ്റ് എൻ ഇന്റേൺഷിപ്പ്? നിങ്ങൾ ലിങ്ക്ഡിനിൽ പോയി വെറുതെ ഒന്ന് ഇന്റേൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് വരിക. ലൊക്കേഷൻ മാറ്റി കൊടുത്തോക്കുക. നിങ്ങൾ കേരളത്തിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ കമ്പാരിറ്റീവ്ലി ഇന്റേൺഷിപ്പ്സ് കുറവാണ്. ലൈക്ക് വർക്കിംഗ് സിറ്റീസിലായ ബാംഗ്ലൂർ, ഡൽഹി, ഗുഡ്ഗാവൺ ആണെങ്കിലും അതുപോലെ ഹൈദരാബാദ് ഒക്കെ ആണെങ്കിൽ ഇന്റേൺഷിപ്പ്സ് കൂടുതലുണ്ട്, അവിടെ റിമോട്ട് ഇന്റേൺഷിപ്പ്സ് ഉണ്ടാവും. സോ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവും ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ആവില്ല. ദാറ്റ്സ് അനദർ തിങ്. ലൈക്ക് നിങ്ങൾ ആ കമ്പനിക്ക് എന്തെങ്കിലും ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യണം, ആ ഒരു റോളിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന അവർക്ക് തോന്നണം.
ലൈക്ക് ഇവനെ പഠിപ്പിച്ചാൽ ഇവൻ ഇത് ചെയ്യും എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ എടുക്കും. നിങ്ങൾ കുറച്ച് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് മാനേജർ ഉണ്ടാവും, അപ്പോൾ അവർ നിങ്ങൾക്ക് ചെറുതായിട്ട് ട്രെയിനിങ് തരും, നിങ്ങളോട് ഈ പണി ചെയ്യാൻ പറയും. അങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഇന്റേൺഷിപ്പിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാവുക. എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഞാൻ യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ലാസ്റ്റ് 11 months ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവിടെ എൻ്റെ ബേസിക് വർക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അവർക്കൊരു ഫേസ് ഓഫ് ബ്രാൻഡ് വേണമായിരുന്നു. സോ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അവരെന്നെ അതിനാണ് ഹയർ ചെയ്ത്. പിന്നെ എൻ്റെ ഫിനാൻഷ്യൽ മാർക്കറ്റ് നോളജും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവ് ഇൻവെസ്റ്റിങ്ങും പിന്നെ SRCCയിലൂടെ പഠിച്ച കുറേ വാല്യുവബിൾ കാര്യങ്ങളും കണ്ടിട്ട് അവരെന്നെ കണ്ടൻറ് റൈറ്റിംഗിലേക്ക് കൊടുത്തു. അതായത് ഞാൻ റിസർച്ച് റിപ്പോർട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ കമ്പനീസിൻ്റെ IT റിസൾട്ട്സ്, IT കമ്പനീസിൻ്റെ TCS, ഇൻഫോസിസ് ഇവരുടെ റിസൾട്ട്സിനൊക്കെ അനുസരിച്ച് ഇവർക്ക് അതിനെ റിവ്യൂ ചെയ്തുകൊണ്ട് റിസർച്ച് റിപ്പോർട്ട്സും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും വാല്യൂ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. സോ ഈ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കുറേ ടൈമൊന്നും വേണ്ട. ലൈക്ക് യൂട്യൂബും ബ്ലോഗിങ്ങും പോലെ നിങ്ങൾക്ക് 1 വർഷം ടൈം വേണ്ട. ഒരു മാസം ഇരുന്ന് ഷാരിഖ് ഷംസുദ്ദീൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന് പ്രോ ആവാം. എന്നിട്ട് അതിൻ്റെ ഓരോ റേഷ്യോസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് ഡൺ. പിന്നെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം. അതുപോലെ നല്ല പേജസ് നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രോ ആവാം. ബേസിക്കലി ഇതാണ് ഒരു ഇന്റേൺഷിപ്പ്. ലൈക്ക് നിങ്ങൾക്കൊരു ലോങ് ടേം ഇന്റേണും ആവാം. ലൈക്ക് ഞാൻ യൂണിവേഴ്സിറ്റി ലോങ് ടേം ഇന്റേൺ ആയിരുന്നു. ലൈക്ക് അവർക്ക് നമ്മളെ ശരിക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചു വാങ്ങുക, ലൈക്ക് ഞാൻ ടൈം ഡെഡിക്കേഷൻ കുറക്കട്ടെ, എനിക്ക് കോളേജുണ്ട്, അതുപോലത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളൊരു 8 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു 3-4 മണിക്കൂറാക്കി മാറ്റാം. പക്ഷേ സ്റ്റൈപ്പൻഡ് കുറക്കാൻ പറ്റില്ല, ദാറ്റ്സ് ടെക്നിക്കലി നോട്ട് പോസിബിൾ. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് ഒരു കമൻറ്റ് ഇട്ടേക്ക് നിങ്ങൾക്ക് കാര്യമായിട്ട് എന്താ മനസ്സിലായത്, ഇത് റിയലി നിങ്ങൾക്കൊരു വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ടോ. അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ കണ്ടൻറ്റ്സ് ഇനിയും അപ്ലോഡ് ചെയ്യാം. പല പല ഇന്റേൺഷിപ്പ് നോട്ടിഫിക്കേഷൻസും ഞാൻ ഈ ചാനലിലൂടെ ഇടാം. സോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി പിടിക്കുക. ഷോർട്സിൻ്റെ രൂപത്തിലായിരിക്കും നോട്ടിഫിക്കേഷൻസ് വരിക. സോ നിങ്ങൾ കൂടുതൽ ടൈമും കൺസ്യൂം ചെയ്യേണ്ടി വരില്ല. സോ പിന്നത്തെ ഒരു പോയിന്റാണ്, സിറ്റീസിൽ പോയാലേ നിങ്ങൾ കിട്ടും. ഡൽഹിയിലാണെങ്കിൽ ഗുഡ്ഗാവണിലാണ് സാധാരണ എല്ലാ കമ്പനീസും അവരുടെ ഓഫീസ് ഉണ്ടാവും. സോ അവിടെ പോയാലേ കിട്ടുമോ, അതല്ലെങ്കിൽ കേരളത്തിൽ ഇരുന്നാൽ കിട്ടൂലേ? പക്ഷെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 60% കേസിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവൽ കുറവായിരിക്കും കേരളത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾക്ക് റിമോട്ട് ഇന്റേൺഷിപ്പ്സും കിട്ടും. നിങ്ങൾ ലൊക്കേഷൻ വൈസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും അപ്ലൈ ചെയ്ത് നല്ലൊരു ചെറിയൊരു CV ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് കിട്ടാൻ അത്ര ടഫല്ല. സ്റ്റാർട്ടപ്പ്സിൽ ഇന്റേൺഷിപ്പ് കിട്ടാൻ കമ്പാരിറ്റീവ് ഈസിയാണ്. ഈ MNC ഒക്കെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഹൈലി കേപ്പബിൾ ആയിരിക്കണം എന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ CV ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ ഉണ്ടാക്കാന്ന് അറിയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ഞാനുണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരാം എല്ലാം ഞാൻ പറയുന്നതാണ്. സോ ബെൽ ബട്ടൺ ഓൺ ആക്കി പിടിക്കും. സോ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞു ഒരു ജോബ് ഓഫറും കിട്ടുന്ന ഒരു സംഭവമുണ്ട്, അതെങ്ങനെ? അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ്സ് നിങ്ങൾ ഇന്റേൺസിനെ ഹയർ ചെയ്യും. ഞാൻ MNC കേസിൽ പറഞ്ഞല്ലോ, അവർക്ക് ഒരു ഫുൾ ടൈം ഓഫർ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് MNCs ഹയർ ചെയ്യുന്നത്. പക്ഷേ സ്റ്റാർട്ടപ്പ്സ് ആ ഒരു ഗോൾ വെച്ചാൽ ലൈക്ക് അവർക്ക് അവരുടെ പണി ചെറുതായിട്ട് സുഖമായിട്ട് നീക്കണം. അതേപോലെ ഒരു സോഷ്യൽ മീഡിയ കോർ മാനേജർ ഉണ്ടാവും ഒരു കമ്പനിയിൽ, അപ്പോൾ അയാളുടെ റോൾ, അതായത് അയാളുടെ ജോലി ഭയങ്കരമായിട്ട് ഹെക്റ്റിക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇന്റേൺസിനെ വെച്ചിട്ട് ആ റോള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാഓർഡിനറിലി ബെസ്റ്റായിട്ട് നിങ്ങൾ ഇന്റേൺഷിപ്പിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ജോബ് ഓഫർ കിട്ടും. ദാറ്റ് ക്യാൻ വേരി ഫ്രം ലൈക്ക് 4 lakh to 6 lakh പാക്കേജും നിങ്ങൾക്ക് കിട്ടും. ലൈക്ക് 40,000 to 50,000, ലൈക്ക് 30,000 to 50,000 പാക്കേജ് ആയിരിക്കും നിങ്ങൾക്ക് PPO പ്രീപ്ലേസ്മെൻറ്റ് ഓഫറായിട്ട് കിട്ടുക. ആക്ച്വലി പ്രീപ്ലേസ്മെൻറ്റ് ഓഫർ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഐഡിയ ആണ്. ലൈക്ക് നിങ്ങൾക്ക് ജോബ് ഹണ്ടിങ്ങിന് പോകണ്ട, ഇന്റേൺഷിപ്പ് ഹണ്ടിങ് പോയാൽ തന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ്സ് ഒരു വർഷം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്താൽ, ഐ എം അഷ്യൂറിംഗ് യു, ഒരു വർഷം നിങ്ങൾ ഇന്റേൺഷിപ്പ് വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രീപ്ലേസ്മെൻറ്റ് ഓഫർ എന്തായാലും കിട്ടും. സോ നൗ ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം, സ്റ്റൈപ്പൻഡ്. ഓരോ റോളിലും ഡിഫറെൻറ്റ് സ്റ്റൈപ്പൻസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സോഷ്യൽ മീഡിയ ഇന്റേൺ ആയ റോളിനാണെങ്കിൽ നിങ്ങൾക്കൊരു 5K to 10K വെച്ചായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ടാവുക. ചിലപ്പോൾ 0 ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പണി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ CV അത് ആഡ് ചെയ്യുക, ഈ ഒരു കമ്പനിക്ക് വേണ്ടി ഞാനിങ്ങനെ വർക്ക് ചെയ്തിരുന്നു. അപ്പം അടുത്ത ഇന്റേൺഷിപ്പ് പോകുമ്പോൾ നിങ്ങൾക്ക് 10K കിട്ടും, 15K കിട്ടും. അപ്പോൾ അടുത്ത ഇന്റേൺഷിപ്പിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 20K തന്നെ കിട്ടും. അത് എല്ലാ ഇന്റേൺഷിപ്പ്സിനും ഇങ്ങനെ തന്നെ വരെ നിങ്ങൾക്ക് പേ ഹൈക്കും കിട്ടും ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ. പക്ഷേ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ, നിങ്ങളൊരു BTech പഠിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചെറുതായിട്ട് കോഡിംഗ് ഒക്കെ അറിയാം, നന്നായിട്ട് കോഡിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇന്റേൺസിന് കിട്ടുന്നത് 30K ആണ് ബേസിക് പേ. 30,000 ഇന്റേൺഷിപ്പിന് തന്നെ കിട്ടുന്നുണ്ട് ഏത് ഗുഡ്ഗാവണിലെ അതുപോലെ സിറ്റീസിലെ ടെക് കമ്പനീസിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇന്റേൺഷിപ്പിനായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വരും. ഓഫീസിൽ പോയാലേ സോഫ്റ്റ്വെയറിനൊക്കെ ഇന്റേൺഷിപ്പായി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റൈപ്പൻഡ് 30K 40K ആണ്. ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുക, അപ്ലൈ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് അത് എന്തായാലും കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഫൈനാൻസ് റോൾസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വെഞ്ചർ ക്യാപിറ്റലൊക്കെ കിട്ടുകയാണ്, ഇറ്റ്സ് റിയലി ടഫ് ടു ഗെറ്റ് ഇൻ ടു ദീസ് റോൾ. പക്ഷേ കൺസൾട്ടിങ് വെഞ്ചർ ക്യാപിറ്റൽ ഫൈനാൻസ് റോൾസിലൊക്കെ ആണെങ്കിൽ കിട്ടാൻ കുറച്ച് പണിയാണ്. ലൈക്ക് ബേസിക് നോളജ് വെച്ചൊന്നും കിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഓരോ ഫീൽഡിലും മാനേജ്മെൻറ്റ് കൺസൾട്ടിങ്ങിലോ കുറച്ച് ഐഡിയ ഉള്ളവർക്ക് ഇത് കിട്ടുള്ളൂ. അവിടെയും നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റൈപ്പൻഡ് ഉണ്ട്. 20 to 25K ആണ് സ്റ്റാർട്ടിംഗ് ഉണ്ടാവുക സ്റ്റാർട്ടപ്പ്സിലാണെങ്കിൽ പോലും.
ഇങ്ങനത്തെ റോൾസിന്. സോ ഇതാണ് ഇന്റേൺഷിപ്പ് എന്നുള്ളതിന് ഒരു ഓവറോൾ വ്യൂ. ഞാൻ പലവരെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പഠിച്ച്, നമ്മുടെ അത്യാവശ്യം കുഴപ്പമില്ല നാട്ടിലെ കോളേജുകളിൽ പഠിച്ച് ജോലി ഫുൾ ടൈം ജോലി ചെയ്യുന്നത് 10,000-15,000 കൊച്ചിയിലും തിരുവനന്തപുരത്തും പോയിട്ട്. സോ അതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഒരു ഇന്റേൺഷിപ്പ്. നല്ല ഇന്റേൺഷിപ്പ് ചെയ്ത് നിങ്ങൾ റിയൽ വാല്യൂ സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പേ കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇനി പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം നിങ്ങൾ ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കാം ചില റോൾസിൽ, സോഷ്യൽ മീഡിയ ഇന്റേൺ, കണ്ടന്റ് റൈറ്റിംഗ് ഇന്റേൺ. ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു റോളാണ് കണ്ടന്റ് റൈറ്റിംഗ്. ഇപ്പോൾ നമ്മളെപ്പോലത്തെ യൂട്യൂബേഴ്സ്, എന്നെ പോലത്തെ ഒരു യൂട്യൂബർ ചിലപ്പോൾ ഒരു ഇന്റേൺ ഹയർ ചെയ്യാൻ എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ ചാറ്റ് ജിപിടി വന്ന സ്ഥിതിക്ക് എല്ലാവരും ഇതിലോട്ട് മാറി. പക്ഷേ ഇറ്റ്സ് നോട്ട് ദാറ്റ് ട്രൂ. ലൈക്ക് ഇൻസ്റ്റാഗ്രാം ക്യാപ്ഷൻ ഉണ്ടാക്കാനും ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാനും ഒക്കെയാണ് പറ്റുക. പക്ഷേ ഒരു എൻഗേജിംഗ് ആയ ഒരു കണ്ടന്റ് ഉണ്ടാക്കണ ഒരു ഹ്യൂമൻ ടച്ച് ആണ് വേണം. ലൈക്ക് സർക്കാസ്റ്റിക് അതുപോലെ കണ്ടന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ടച്ച് വേണം. സോ നിങ്ങൾക്ക് ആ ഒരു റോളും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. യൂട്യൂബേഴ്സിന് നിങ്ങൾക്ക് മെയിൽ അയക്കാം, അവരുടെ മെയിലിൽ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി തരാം, ഫസ്റ്റ് മന്ത് ഞാൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം, സെക്കൻഡ് മന്ത് മുതൽ ഒരു ഗുഡ് സ്റ്റൈപ്പൻഡിൽ ഞാൻ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. സോ നിങ്ങൾക്ക് എന്ത് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഉണ്ടാക്കി പിടിക്കുക. ആൻഡ് വീഡിയോയെ ലൈക്കോ ഡിസ്ലൈക്കോ എന്ത് വേണമെങ്കിലും ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യുവബിൾ തോട്ട്സ് നിങ്ങൾ കമൻസിൽ പറയാം. സോ അടുത്ത സെഷനായി വെയിറ്റ് ചെയ്യുക. ഐ ബി ബാക്ക് സൂൺ. താങ്ക് യു സോ മച്ച്.